നേരത്തെ തൃശൂർ കേരളവർമ്മ കോളേജിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു എ വിജയരാഘവൻ. ഇപ്പോൾ ജോസ് കെ മാണി സംസാരിക്കുന്നു. വലിയ പ്രതീക്ഷയാണ്. 100% പാലാ നിയമസഭാ മണ്ഡലം ഇടതുപക്ഷത്തിനോടൊപ്പമാണ്. വലിയ ഒരു മുന്നേറ്റം ആണ് പ്രതീക്ഷിക്കുന്നത്. അത് നേരത്തെ തന്നെ പര്യടന പരിപാടിയിലൊക്കെ ജനത്തിൻ്റെ ഒരു ജനവികാരം മനസ്സിലാക്കിയത് ഇതുതന്നെയായിരുന്നു. അതിലേക്കാണ് ഇപ്പോൾ ചെന്നെത്തുന്നു എന്ന് വിശ്വസിക്കുന്നു. മറ്റ് മണ്ഡലങ്ങൾ എങ്ങനെയാണ് സംസ്ഥാനത്തെ പൊതുവാകൽ? ഇപ്പം കേരള സംസ്ഥാനത്ത് ഉടനീളം ബഹുഭൂരിപക്ഷം നിയമസഭാ മണ്ഡലങ്ങളിലും ഉള്ള ജനങ്ങളുടെ ജനവികാരം അത് ഇടതുപക്ഷത്തിനോടൊപ്പമാണ്. ഇടതുപക്ഷത്തിൻ്റെ ഒരു തുടഭരണമാണ് സാധാരണക്കാരെല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചരിത്ര മുന്നേറ്റം ഈ പ്രാവശ്യം ഉണ്ടാകും. ഭരിക്കുന്ന സർക്കാരിൻ്റെ തുടഭരണം ഉണ്ടാകും. NSS ജനറൽ സെക്രട്ടറി പറഞ്ഞത് ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് അദ്ദേഹം മനസ്സിലാക്കുന്നതെന്നാണ്. അതിപ്പോൾ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ. സ്ഥാനാർത്ഥി മാണിസിക്കപ്പം പറയുന്നത് അദ്ദേഹത്തിന് 15,000 വോട്ടിന് ഭൂരിപക്ഷം കിട്ടുമെന്നാണ്. അതിനെങ്ങനെയാണ് നോക്കുക? ഭൂരിപക്ഷം തരുന്നത് ജനങ്ങളാണ്, വോട്ടർമാരാണ്. വോട്ടർമാരെ തീരുമാനിക്കും എന്ത് ഭൂരിപക്ഷം വേണം, എങ്ങനെ വേണം എന്നുള്ളത്. ഞാനത് പറയാൻ ആരുമല്ല. കടുത്ത മത്സരമാണോ പാലയിലുണ്ടായത്? എന്താ ഒരു വിലയിരുത്തൽ? ഞാൻ എനിക്ക് തോന്നുന്നു ഈ ചോദ്യങ്ങളൊക്കെ നേരത്തെ ചോദിച്ചിരുന്നു. അപ്പുറത്ത് മത്സരമാണോ, ആരാണ് മത്സരിക്കുന്നത് എന്ന് ഞങ്ങൾ നോക്കാറില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആത്മവിശ്വാസത്തോടുകൂടി അടുത്ത 5 വർഷം എന്താണ് ജനങ്ങൾക്ക് ചെയ്യുവാൻ പറ്റുന്നത്, അതോടൊപ്പം തന്നെ മറ്റ് വികസന പദ്ധതികളും ക്ഷേമ പദ്ധതികളും അതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് വോട്ട് ഞങ്ങൾ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. അല്ല, ചിഹ്നം നമുക്ക് ലഭിച്ചു. കഴിഞ്ഞ തൊത്തല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ചിഹ്നം നമുക്ക് ലഭിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രാവശ്യവും ആ ചിഹ്നവും ആ പാർട്ടിയുടെ സ്ഥാനവും പാർട്ടിയുടെ അംഗീകാരമൊക്കെ കളയാൻ വേണ്ടി, അത് ഇല്ലാതാക്കുവാൻ വേണ്ടി, അത് തകർക്കുവാൻ വേണ്ടി എല്ലാ മേഖലയിൽ നിന്നുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷേ ഞാൻ പണ്ടും സൂചിപ്പിച്ച പോലെ സത്യം വിജയിച്ചു. അപ്പോൾ ആ ചിഹ്നം കിട്ടിയത് കൂടുതൽ കരുത്താകുന്നു. ഈ തെരഞ്ഞെടുപ്പ് തന്നെ നമുക്ക് അറിയാം, കള്ളപ്രചരണങ്ങളും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വ്യക്തിഗത്തിയും. അപ്പോൾ ഈ ആ ഒരു ക്യാമ്പയിനാണല്ലോ ഈ തെരഞ്ഞെടുപ്പിലും നടന്നത് മറുവശത്തു നിന്ന്. അപ്പോൾ ഇത് കള്ളപ്രചരണത്തിനും അതുപോലെ തന്നെ തിന്മയ്ക്കുമെതിരെയുള്ള ഒരു പോരാട്ടമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അത് തെരഞ്ഞെടുപ്പ് വികസനവുമായി ബന്ധപ്പെട്ടു. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യമാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ജനഹൃദയങ്ങളിലുണ്ട്. സെന്റ് തോമസ് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു ജോസ് കെ മാണി.